പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുകയാണ്. കാരണം നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് LSGD പ്രിലിമിനറി പരീക്ഷയാണ്. 450,000 മുകളിൽ ആളുകൾ എന്തായാലും പരീക്ഷ എഴുതുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ നിന്നും മെയിൻസ് പരീക്ഷയ്ക്ക് യോഗ്യത നേടുക എന്ന കഠിനമായൊരു ദൗത്യമാണ് നാളെ നിങ്ങൾ നിർവഹിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുതലായ തസ്തികകൾ സ്വപ്നം കണ്ടുകൊണ്ട് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന ധാരാളം ആളുകൾ നാളെ ഈ പരീക്ഷയുടെ ഒന്നാമത്തെ ഘട്ടം എഴുതാൻ പോവുകയാണ്. May 11 നാളെ. ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:15 വരെയുള്ള സമയം നിങ്ങൾ പരീക്ഷാ ഹാളിൽ തന്നെയായിരിക്കും. ഈ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് പലരുടെയും ഭാവി ഭാഗതയും നിർണയിക്കുന്ന സമയമാണ്. ഈ പരീക്ഷാ ഹാളിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഈ 1.5 മണിക്കൂറിൽ 1.5 മണിക്കൂർ മാത്രമാണ് ചോദ്യപേപ്പറും ഉത്തര സൂചികയും നിങ്ങളുടെ കയ്യിലെ പേനയും നിങ്ങളുടെ തലച്ചോറും തമ്മിലുള്ള ആ ഒരു ബന്ധം വരുന്ന സമയമെന്ന് പറയുന്നത്. ഈ 1.5 മണിക്കൂർ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് എങ്ങനെ ചിലവഴിക്കുവാൻ സാധിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഇനിയുള്ള നിങ്ങളുടെ ഭാവി പരീക്ഷകൾ നിങ്ങളെ കാത്തിരിക്കുന്നത്. പല ആളുകളും നാളെ ഒരു ടെൻഷനോടുകൂടിയായിരിക്കും പോകുന്നത്. കാരണം ഈ പരീക്ഷ എഴുതുവാൻ വരുന്ന ആളുകളുടെ എണ്ണം, ഈ പരീക്ഷയുടെ ടോപ്പിക്കുകൾ, അത് നല്ല ഭംഗിയായിട്ട് പഠിച്ചു വരുന്നവരുണ്ടാവും. ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള ധാരാളം ചിന്തയോടുകൂടിയൊക്കെ ഉണ്ടാവും. പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പലർക്കും ആശങ്കയുണ്ടാവും. കാര്യം എന്താണ്, നമ്മൾ പഠിച്ച രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കുമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കുമെന്നൊക്കെ ആയിരിക്കും നമ്മുടെ ആശങ്കയും ചിന്തയും എന്ന് പറയുന്നത്. ഇത് ഒരു പ്രത്യേക എന്താണ് ടൈം എന്ന് പറയുന്നതാണ് അല്ലേ. ആ സമയത്ത് നമ്മുടെ ബുദ്ധിയെ യഥാരീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് നമുക്ക് കിട്ടിയ സമയം എന്ന് പറയുന്നത് ആവശ്യത്തിലധികം സമയം നമുക്ക് കിട്ടിയെന്ന് പറയാം. കാരണം നമ്മുടെ കോഴ്സ്, അതായത് ഇപ്പം ഭാസിസ് അക്കാഡമി LSGD പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊരു കോഴ്സ് നടത്തിയിരുന്നു. നമ്മൾ ആരംഭിച്ചത് January 15 ആരംഭിച്ചു. April പകുതിയോടുകൂടി പരീക്ഷ ഉണ്ടാവും എന്ന കണക്ക് കൂട്ടലിൽ നമ്മളൊരു 90 പ്ലാനിങ് ആണ് ആദ്യം നടത്തിയിരുന്നത്. 90 അല്ല, കൃത്യമായി പറഞ്ഞാൽ 100 പ്ലാനിങ് നടത്തി. അതിനുശേഷമാണ് പരീക്ഷാ കലണ്ടറിൽ ആദ്യമേ തന്നെ പരീക്ഷ എത്തിയത്. അപ്പോൾ ഒരു 10 കൂടി കുറച്ച് നമ്മൾ മിഷൻ 90 ആക്കി. അങ്ങനെ ആ 90 കൊണ്ട് സിലബസ് പൂർണ്ണമായ സമയത്താണ് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും പരീക്ഷ വീണ്ടും 1 കൂടി തള്ളി വയ്ക്കുന്നതും. അപ്പോൾ ആ 1 നമ്മൾ വിനിയോഗിച്ചത് റിവിഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാഠഭാഗങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, റിവിഷൻ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഏകദേശം ടെസ്റ്റ് പേപ്പറുകൾ വരെ നമ്മളെന്താണ് പൂർത്തീകരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു സന്ദർഭമാണ്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുവാനായിട്ട് സാധിച്ചുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ പരീക്ഷാ ഹാളിൽ പോയി പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം എന്താണ്, ഈ ഒരു പരീക്ഷ കഴിയുമ്പോൾ, പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളിൽ പലർക്കുമൊക്കെ നിരാശ എന്ന് പറയുന്നത് ഉണ്ടാവാൻ ചാൻസുണ്ട്. കാരണം ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്നതായിരിക്കും നിരാശയ്ക്ക് ആധാരമെന്ന് പറയുന്നത്. പക്ഷേ ആ നിരാശയെ നമ്മൾ ഹൃദയത്തിലേക്ക് ഒരിക്കലും ആവാഹിക്കരുത്. കാരണം എന്താണ്, ജൂൺ ജൂലൈ മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ LD ക്ലർക്കിൻ്റെ പരീക്ഷ കൂടി വരികയാണ്. ആ ഒരു പരീക്ഷയും കൂടി നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്ന അതേ രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പരീക്ഷയും കൂടി നമ്മുടെ മുന്നിലുണ്ടാവണം. മാത്രമല്ല ഈ പരീക്ഷ എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനത്തിൻ്റെ ട്രാക്കിലുള്ള ആളുകൾക്ക് മാത്രമാണ് എപ്പോഴും സാധ്യതയുള്ളത്. നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് സംഭവിക്കാം. നാളെ പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന സമയത്തും പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിഞ്ഞും പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴുമെല്ലാം നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ധാരാളം സംഭവവികാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകാം. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസത്തോടുകൂടി എന്താണ് ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന ചിന്താഗതിയോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷാ ഹാളിലെ ടെൻഷൻ തരണം ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകം ഓർക്കുക, 100 PSC നൽകും, അത് 100 നമ്മൾ ആൻസർ ചെയ്യണമെന്നില്ല. നമുക്ക് വേണ്ടുന്നത് പ്രിലിമിനറി പരീക്ഷ കടന്നുകൂടുവാൻ ആവശ്യമായ മാർക്കാണ്. കാരണം പ്രിലിമിനറി പരീക്ഷയ്ക്ക് എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു, 1 റാങ്കോ 2 റാങ്കോ കിട്ടുന്ന മാർക്ക് സ്കോർ ചെയ്തു എന്നതിൽ ഒരു വിഷയമേ അല്ല. അവിടെ വെറും യോഗ്യത കടന്നു കൂടുക എന്നത് മാത്രമാണുള്ളത്. അപ്പോൾ ചോദ്യപേപ്പർ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും കട്ട് ഓഫ് ഏകദേശം എത്രത്തോളം വരും. പരീക്ഷ ടഫ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉണ്ട് അല്ലേ. പരീക്ഷ ഈസി ആണെന്നുണ്ടെങ്കിലോ കട്ട് ഓഫ് കൂടാനും ചാൻസ് ഉണ്ട് എന്ന് കണക്കാക്കും അല്ലേ. അപ്പോൾ പരീക്ഷ എപ്രകാരമാണ് ചോദ്യപേപ്പർ കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പരീക്ഷകളിൽ ചെന്നതിന് ശേഷം മാത്രം പരീക്ഷ എളുപ്പമാണെങ്കിലുള്ള സ്ട്രാറ്റജിയും പരീക്ഷ ടഫാണെങ്കിലുള്ള സ്ട്രാറ്റജിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പരീക്ഷാ ഹാളിൽ സമ്പൂർണ്ണമായ മനോശക്തി, മനോനിയന്ത്രണം എല്ലാം നിങ്ങളുടെ കയ്യിലാണിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എല്ലാവിധത്തിലുള്ള വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.